ഹലോ വെൽക്കം ബാക്ക് ടു കത്തൂസ് പേസി ബുള്ളറ്റ് നമ്മൾ മിഷൻ ടു തൗസൻഡ് ട്വന്റി ടു ഇന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ടോപ്പിക് ഞാൻ എടുത്തിരിക്കുന്നത് കേരള കായിക രംഗമാണ് ഓക്കേ അപ്പോൾ കേരള കായികരംഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അമ്പത് ചോദ്യങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പി എസ് സി എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയകൾ ആദ്യമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം സ്പോർട്സ് എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾക്കൊക്കെ വളരെയധികം ഈസി ആയിരിക്കും അത് പക്ഷെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം ഭൂരിഭാഗം പെൺകുട്ടികൾക്കും സ്പോർട്സിനെ കുറിച്ച് വലിയ ഇൻട്രസ്റ്റും ഉണ്ടാവില്ല അതുപോലെ തന്നെ വലിയ അവഗാഹം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത ഞാൻ ഒരുപാട് കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഒരു തവണ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ പതിയും അത്തരത്തിലുള്ള കോഡുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് ചെയ്യുന്നത് ഓക്കെ അപ്പം അമ്പത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് രണ്ട് പാർട്ടായിട്ടാണ് കേരള കായിക രംഗം ഞാൻ തീർക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പം നമ്മുടെ തലസ്ഥാനത്ത് തന്നെയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതും തിരുവനന്തപുരം തന്നെയാണ് ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് അടുത്ത ചോദ്യം കേരള വാട്ടർ സ്പോർട്സ് പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വാട്ടർ സ്പോർട്സ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ജില്ല ഏതാണ് ആലപ്പുഴയാണ് അല്ലേ അപ്പോൾ ആലപ്പുഴയിലാണ് കേരളത്തിലെ വാട്ടർ സ്പോർട്സ് പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മറ്റേത് രണ്ടും എവിടെയാണെന്ന് പറഞ്ഞു തിരുവനന്തപുരത്താണ് ഇനി വളരെയധികം ഇമ്പോർട്ടന്റ് ഏറ്റവും തവണ പി എസ് സി ആവർത്തിച്ചിട്ടുള്ള ചോദ്യാണ് കായിക കേരളത്തിന്റെ പിതാവ് ജി വി രാജ അഥവാ ഗോതവർമ്മ രാജ ഓക്കെ കായിക രംഗത്തിന്റെ കായിക കേരളത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഗോതവർമ്മ രാജയാണ് അപ്പൊ കായികം എന്ന് പറയുമ്പോൾ ഗോതയിൽ ഇറങ്ങിയിട്ടുള്ള കളിയാണെന്ന് ആലോചിക്കുക ഓക്കെ അടുത്തത് കേരള കായിക ദിനം കേരളത്തിന്റെ കായിക ദിനം ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് കേരള കായിക ദിനം എന്നാണ് ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്ബ് സ്ഥാപിച്ചത് ആര് ജി വി രാജ ഗോധർമ്മരാജനെയാണ് ട്രിവാൻഡ്രത്ത് ടെന്നീസ് ക്ലബ്ബ് സ്ഥാപിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആദ്യ ചെയർമാൻ ജി വി രാജയാണ് ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആദ്യത്തെ ചെയർമാനും ജി വി രാജ തന്നെയാണ് എട്ടാമത്തെ ചോദ്യം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് അതും ജി വി രാജ തന്നെയാണ് അപ്പം നമ്മളിവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആദ്യ ചെയർമാൻ ആണ് പിന്നെ ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്ബ് സ്ഥാപിച്ചതും ആരാണ് ജി വി രാജയാണ് അപ്പം ഇതൊക്കെ കിട്ടിയില്ലോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്ന വർഷം നമ്മൾ പറഞ്ഞു തിരുവനന്തപുരത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് നയൻറ്റീൻ സെവൻറ്റി ഫോർ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്നത് അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ജി വി രാജയാണ് തിരുവനന്തപുരത്താണ് ആ സ്ഥാനം കിട്ടിയല്ലോ അടുത്ത ചോദ്യം കേരള കായിക ദിനമായി ആചരിക്കുന്നത് ജി വി രാജയുടെ ജന്മദിനമാണ് ജി വി രാജഗോധവർമ്മരാജയുടെ ജന്മദിനമാണ് നമ്മൾ കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ ഇത്ര കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി നമുക്ക് കോഡുകളിലൂടെയൊക്കെ അടുത്ത് പഠിച്ചു തുടങ്ങാം ഒളിമ്പിക്സും മലയാളികളും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മൺ ഓക്കെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് സി കെ ലക്ഷ്മണനാണ് അപ്പോൾ നമ്മൾ ലക്ഷ്മണൻ എന്ന് പറയുമ്പോൾ നമുക്ക് രാമായണത്തിന് ലക്ഷ്മണന് ഓർമ്മ വരുന്നുണ്ട് അല്ലേ അപ്പം ലക്ഷ്മണൻ സീതയെ തട്ടിക്കൊണ്ട് രാവണൻ തട്ടിക്കൊണ്ട് പോകാണ്ടിരിക്കാൻ ഒരു ഒക്കെ വരയ്ക്കും അല്ലെ അപ്പോൾ ഈ ട്രാക്കൊക്കെ ആദ്യമായിട്ടൊരു വരച്ചത് സെറ്റാക്കിയത് ലക്ഷ്മണനാണെന്ന് ആലോചിക്കാം ഓക്കെ അദ്ദേഹം ലക്ഷ്മണനേക്ക് പോവരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാണല്ലോ സ്പോർട്സിലും അത്ലറ്റിക്സിലൊക്കെ ഓരോ ഉണ്ടായിരിക്കും അത് കടന്നു പോവരുത് എന്നിട്ട് ഓർഡർ എന്നൊക്കെ പറയില്ലേ അങ്ങനെ കണക്ട് ചെയ്യാം അപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മൺ കിട്ടിയല്ലോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത പി ടി ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത ആരാണ് പി ടി ഉഷയാണ് ആദ്യത്തെ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ സി കെ ലക്ഷ്മൺ ആദ്യ മലയാളി വനിത ചോദിക്കുകയാണെങ്കിൽ പി ടി ഉഷയാണ് അടുത്ത ചോദ്യം അത്ലറ്റിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരി ഫൈനലിൽ എത്തിയത് പി ടി ഉഷയാണ് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കുക ഇപ്പം എന്തും ഫൈനലിലൊക്കെ എത്തിക്കണമെങ്കിൽ ആർക്കാ പറ്റുള്ളൂ പി ടി മാഷിനെ പറ്റുള്ളൂ അല്ലേ പി ടി മാഷിലെ പി ടി എന്ന് പറയില്ലേ നമ്മൾ പി ടി പിരീഡ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ പി ടിയുടെ മാഷിന് മാത്രമാണ് എന്ത് ഫൈനലിലേക്കൊക്കെ ഒരു വ്യക്തിനെ എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ ആളുടെ ഹെൽപ്പ് വേണം അങ്ങനെ ആലോചിച്ചാൽ മതി ഓക്കെ അത്ലറ്റിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരി പി ടി ഉഷ അടുത്ത ചോദ്യം ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സെമി ഫൈനലിൽ എത്തിയ ആദ്യ എന്റെ കാരി അപ്പൊ ഫൈനലിൽ എത്തിയത് പി ടി ഉഷയാണ് എന്നാൽ സെമി ഫൈനലിൽ എത്തിയത് സെമി ഫൈനൽ ഷൈനി വിൽസൺ ഓക്കെ സെമി ഷൈനി അങ്ങനെ വെച്ച് കണക്ട് ചെയ്യുക ഓക്കെ സെമി ഷൈനി ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത മലയാളി അത് ഷൈനി വിൽസൺ ആണ് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മലയാളി ചോദിക്കുകയാണെങ്കിൽ അത് ഷൈനി വിൽസൺ ആണ് ഇനി ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ ഇന്ത്യക്കാരിയും കൂടിയാണ് ഷൈനി വിൽസൺ ഇത്രയും കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കുക അപ്പം എന്താണ് ഒളിമ്പിക്സ് എന്ന് പറഞ്ഞു ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് പങ്കെടുത്തത് സി കെ ലക്ഷ്മണനാണ് ലക്ഷ്മണാണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് പങ്കെടുത്ത വനിത ചോദിച്ചാൽ പി ടി ഉഷയാണ് പി ടി ഉഷ എന്ത് ചെയ്തു ഫൈനലിൽ എത്തി അല്ലെ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ഫൈനലിൽ എത്തിയ വനിത ഇന്ത്യൻ വനിത ചോദിച്ചാൽ അത് പി ടി ഉഷയാണ് സെമി ഫൈനലിൽ എത്തിയതും ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയുടെ പതാക ഏന്തിയതും ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്തതും ആരാണ് ഷൈനി വിൽസൺ ആണ് കിട്ടിയല്ലോ അടുത്ത ക്വസ്റ്റിൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം സെബാസ്റ്റിൻ സേവ്യർ ഓക്കെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി നീന്തൽ താരം എന്ന് പറയുന്നത് സെബാസ്റ്റിൻ സേവ്യർ ആണ് അപ്പോ ആദ്യായിട്ട് നീ ഇന്ത്യപ്പോ എന്താണ് മുങ്ങി അപ്പൊ സേവ് ചെയ്തു എന്ന് ആലോചിക്ക ഓക്കെ ആദ്യമായിട്ട് നീന്തപ്പോ മുങ്ങിപ്പോയി അപ്പൊ സേവ് ചെയ്തു അപ്പൊ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം ആരാണ് സെബാസ്റ്റിൻ സേവ്യർ അടുത്ത ചോദ്യം ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിക്കുന്ന ആദ്യ കേരളീയൻ ഇതെല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കാം പി ആർ ശ്രീജേഷ് ഓക്കെ കേരളത്തിന്റെ കേരളീയൻ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിനെ തന്നെ നയിക്കുന്നത് ആരാണ് പി ആർ ശ്രീജേഷ് ആണ് അടുത്ത ചോദ്യം രണ്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി എസ് എസ് നാരായണൻ ഇപ്പൊ ഈ പേര് നോക്കൂ രണ്ട് എസ് ഉണ്ട് അല്ലെ അപ്പൊ രണ്ട് ഒളിമ്പിക്സിൽ അപ്പൊ രണ്ട് എസ്സിൽ എന്ന് പറയണ പോലെ തോന്നുന്നില്ലേ അല്ലെ അപ്പൊ രണ്ട് എസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യണത് ഓക്കെ രണ്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി എസ് എസ് നാരായണൻ അടുത്ത ക്വസ്റ്റ്യൻ ശീതകാല ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ശിവകേശവനാണ് എങ്ങനെ ഓർത്തിരിക്കുക ശീതകാലം ശിവകേശവൻ ഷാ ഷാ അല്ലെ മൊത്തം ഒരു ഷാടകളിയാണ് ശീതകാല ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ് ശിവകേശവൻ ശീതകാല ഒളിമ്പിക്സ് അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ അടുത്ത ചോദ്യം യൂത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി എച്ച് എസ് പ്രണോയ് ആണ് യൂത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി എച്ച് എസ് പ്രണോയ് അപ്പൊ എങ്ങനെയാണ് ഓർത്തിരിക്കുക ഇപ്പൊ പ്രണോയ് പ്രണവ് എന്നൊക്കെ പറയുന്നത് ഒരു യൂത്തമാരുടെയൊക്കെ പേരാണ് അല്ലേ പ്രണോയ് എന്നൊക്കെ ഇപ്പൊ നേരത്തെ നോക്കൂ നാരായണൻ എന്ന് പറഞ്ഞു പി ടി ഉഷ അതുപോലെ ഷൈനി അങ്ങനെയൊക്കെ അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രണവ് അല്ലെങ്കിൽ പ്രണോയ് എന്നൊക്കെ പറയുന്നത് ഒരു യൂത്തന്മാരുടെ പേരാണ് അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം അപ്പൊ യൂത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളിയാണ് എച്ച് എസ് പ്രണോയ് കിട്ടിയല്ലോ അടുത്ത ചോദ്യം പത്മശ്രീ നേടിയ ആദ്യ മലയാളി കായിക താരം പി ടി ഉഷ പി ടി ഉഷയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ പത്മശ്രീ നേടിയ ആദ്യ മലയാളി കായിക താരം പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് ഇന്ത്യയില് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ഫൈനലിൽ എത്തിയത് പി ടി ഉഷയാണ് അപ്പം പി ടി എന്നതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം പിലാവുള്ള കണ്ടി തെക്കേ പറമ്പിൽ ഉഷ അപ്പം എന്താണ് പിലാവുള്ള കണ്ടി തെക്കേ പറമ്പിൽ ഉഷ എന്നാണ് പി ടി ഉഷയുടെ പൂർണ്ണ നാമം കിട്ടിയല്ലോ അടുത്ത ചോദ്യം ഏഷ്യയുടെ സ്പ്രിന്റ് റാണി പയ്യോളി എക്സ്പ്രസ് ഇന്ത്യയുടെ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നൊക്കെ അറിയപ്പെടുന്നത് പി ടി ഉഷയാണ് അപ്പം പി ടി ഉഷയുടെ കുറേയധികം പി ടി കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഏഷ്യയുടെ സ്പ്രിന്റ് റാണി പയ്യോളി എക്സ്പ്രസ് ഇന്ത്യയിലെ ഇന്ത്യയുടെ ട്രാക്കുകളുടെയും മൈതാനങ്ങളുടെയും റാണി എന്നൊക്കെ അറിയപ്പെടുന്നതാരാണ് പി ടി ഉഷയാണ് പിലാവുള്ള കണ്ടി തെക്കേ ഉഷ എന്നാണ് യഥാർത്ഥ പേര് കിട്ടിയല്ലോ അടുത്ത ചോദ്യം പി ടി ഉഷ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിലാണ് പി ടി ഉഷ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് പി ടി ഉഷയുടെ ആദ്യത്തെ പി ടി ഉഷ പങ്കെടുത്ത ആദ്യത്തെ ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സ് ആണ് അടുത്ത ചോദ്യം പി ടി ഉഷയുടെ കായിക പരിശീലകൻ ഒ എം നമ്പ്യാരാണ് ആരാണ് ഉഷയുടെ കായിക പരിശീലകൻ ഒ എം നമ്പ്യാർ അടുത്ത ചോദ്യം ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കൊയിലാണ്ടിയിൽ അടുത്ത ചോദ്യം പി ടി ഉഷ കോച്ചിങ് സെന്റർ തിരുവനന്തപുരം ജില്ലയിലാണ് ഓക്കെ കോച്ചിങ് സെൻറ്റർ തിരുവനന്തപുരം ജില്ലയിലാണ് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എന്ന് പറയുന്നത് എവിടെയാണ് കോഴിക്കോട് കൊയിലാണ്ടിയിലാണ് മാറിപ്പോ വരുത് കേട്ടോ അടുത്ത ചോദ്യം ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ഒ എൻ നമ്പ്യാരാണ് അപ്പം അത് പലതവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ദ്രോണാചാര്യ അവാർഡ് എന്തിനാണ് കൊടുക്കുന്നത് മികച്ച കായിക പരിശീലകന് കൊടുക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ പുരസ്കാരം അപ്പം അത് ആരുടെ ആർക്കാണ് കിട്ടിയത് ഒ എൻ നമ്പ്യാർ ഒ എൻ നമ്പ്യാരൊക്കെയാണ് ഒ എൻ നമ്പ്യാരൊക്കെയാണ് പി ടി ഉഷനൊക്കെ പരിശീലിപ്പിച്ച ആള് ഓക്കെ അടുത്തത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്നത് മാനുവൽ ഫെഡറിക്ക് ആണ് മലയാളി കേട്ടോ ഓക്കെ മലയാളി മെഡൽ നേടിയ മലയാളി മാനുവൽ മെഡൽ നേടിയ മലയാളി ആണ് ഓക്കെ അടുത്ത ചോദ്യം എസ് എസ് നാരായണൻ ഫുട്ബോൾ എന്നാൽ എച്ച് എസ് പ്രണോയ് എന്തായിരിക്കും അപ്പോൾ എസ് എസ് നാരായണൻ ഫുട്ബോളാണ് എച്ച് എസ് പ്രണോയോ ബാഡ്മിൻ്റൺ താരാണ് ഓക്കെ അപ്പോൾ ഒക്കെ ഇപ്പോൾ ഭയങ്കര ബാഡ് ആയിക്കൊണ്ടിരിക്കുകയെന്ന് ആലോചിക്കുക നമ്മൾക്ക് ശ്വസിക്കാനുള്ള വായു വായുവൊക്കെ ഇപ്പോൾ മലിനമായിക്കൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ കണക്ട് ചെയ്യുക പ്രണോയ് പ്രാണവായു എന്നാലോചിക്കുക പ്രണോയി എന്ന് പറയുമ്പോൾ പ്രാണവായു എന്ന് പറയണ പോലെ ഇല്ലേ അപ്പോൾ അതൊക്കെ ബാഡ് ബാഡായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പ്രണോയി വിൻഡോസ് കഴിച്ചു അങ്ങനെയോ എന്തെങ്കിലുമൊക്കെ വെച്ച് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഈ ഇരുപത് ചോദ്യങ്ങളാണ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന മലയാളികള് അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ അതൊക്കെ ഒന്നും കൂടി ഓർത്തിരിക്കുക ഇനി ഏഷ്യൻ ഗെയിംസും മലയാളികളും ആണ് അടുത്ത ടോപ്പിക് ഏഷ്യൻ ഗെയിംസ് മലയാളികൾ ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി ടി സി യൊഹന്നാനാണ് അപ്പൊ ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയത് ടി സി യോഹന്നാൻ ആദ്യ മലയാളി ചോദിച്ചാൽ ടി സി യോഹന്നാനാണ് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ചോദിച്ചാൽ എം ഡി വത്സമ്മയാണ് ഓക്കെ അപ്പോൾ ഇതിന് രണ്ടിനെയും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഷ്യയിൽ നിന്നും ടി സി വാങ്ങിപ്പോയ ആൾ പിന്നീട് എം ഡി ആയി എന്താണ് ഏഷ്യയിൽ നിന്നും ടി സി വാങ്ങിയിട്ട് പിന്നീട് ആൾ ആരായിട്ട് മാറി എം ഡി ആയിട്ട് തിരികെ വന്നു ഓക്കെ അപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയിട്ടുള്ള ആദ്യ വ്യക്തി ചോദിക്കണമെങ്കിൽ ആദ്യ മലയാളി ചോദിച്ചാൽ അത് ടി സി യോഹനാനാണ് ആദ്യ മലയാളി വനിത ചോദിച്ചാൽ എം ഡി വത്സമ്മയാണ് കിട്ടിയല്ലോ കണക്ട് ചെയ്യാലോ അടുത്ത ചോദ്യം ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിത എം ഡി വത്സമ അപ്പോ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടുന്ന ആദ്യത്തെ മലയാളി വനിതയാണ് എം ഡി വത്സമ എന്ന് പറഞ്ഞു അപ്പോ എം ഡി വത്സമ്മ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതയും കൂടിയാണ് എം ഡി വത്സമ്മ മലയാളി വനിത ആദ്യ മലയാളി വനിതയും രണ്ടാമത്തെ ഇന്ത്യൻ വനിതയും കിട്ടിയല്ലോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ചോദ്യം എന്തായിരിക്കും ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ആരാണ് കമൽജിത്ത് സന്ധു ആണ് ഓക്കെ ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത കമൽജിത്ത് സന്ധു കിട്ടിയല്ലോ അടുത്ത ചോദ്യം ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ഏഞ്ചൽ മേരിയാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയത് ഏഞ്ചൽ മേരിക്കാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ ഏഞ്ചൽ മേരി ഏഷ്യൻ ഗെയിംസിൽ മെഡൽ ഏഞ്ചൽ മേരി കിട്ടിയല്ലോ അടുത്ത ചോദ്യം ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി അത്ലറ്റ് ആണ് പി ടി ഉഷ ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി അത്ലറ്റ് ആരാന്ന് ചോദിച്ചാൽ പി ടി ഉഷ അപ്പൊ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം ഏഷ്യൻ ഗെയിംസ് ആണ് അല്ലെ ആദ്യമായിട്ട് ആർക്ക് കിട്ടിയ ടി സി വാങ്ങിപ്പോയാള് ഏഷ്യയിൽ നിന്ന് ടി സി വാങ്ങി പോകാം അപ്പൊ ടി സി യോഹനാനാണ് ആദ്യമായിട്ട് കിട്ടിയ മലയാളി ഇനി അടുത്ത് ആദ്യമായിട്ട് കിട്ടിയ മലയാളി വനിതയാരാന്ന് ചോദിച്ച ആരാണ് എന്നിട്ട് പിന്നീട് തിരിച്ചു വന്നപ്പോൾ എം ഡി ആയി അല്ലേ അപ്പൊ എം ഡി വലസമ്മ എം ഡി വൽസമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ സ്വർണം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരും കൂടിയാണ് ഓക്കെ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒന്നാമത്തെ ഇന്ത്യക്കാരി ആരായിരിക്കും കമൽജിത്ത് സന്ധു ആണ് ഇനി ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി അത്ലറ്റ് ആരാണ് പി ടി ഉഷയാണ് അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിലെ ആദ്യ മെഡൽ മെഡൽ ലഭിച്ചത് ആർക്കാണെന്ന് വെച്ചാൽ അത് ഏഞ്ചൽ മേരിക്കാണ് ഓക്കെ അതും കൂടി ഓർത്തിരിക്കുക കേട്ടോ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കോമൺവെൽത്തും മലയാളികളും കോമൺവെൽത്ത് ഗെയിംസ് ഉണ്ട് അതിലും മലയാളികൾക്ക് ഉള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാം ഒന്നാമത്തെ ചോദ്യം കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത മേഴ്സി കുട്ടൻ അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് മേഴ്സി കുട്ടൻ ശ്രദ്ധിക്കുക കേട്ടോ അടുത്ത ചോദ്യം കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി സുരേഷ് ബാബു അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ സുരേഷ് ബാബു എന്നൊക്കെ പറയുന്നതൊക്കെ കോമൺ ആയിട്ടുള്ള പേരുകളാണ് അല്ലേ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ കോമൺ ആയിട്ട് കേട്ട് പരിചയമുള്ള പേരുകളാണ് സുരേഷ് എന്ന് പറഞ്ഞാലും ബാബു എന്ന് പറഞ്ഞാലും അപ്പം സുരേഷ് ബാബുവിനാണ് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി സുരേഷ് ബാബു ആണ് കിട്ടിയല്ലോ അടുത്തത് കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത അഞ്ജു ബോബി ജോർജ് ആണ് അല്ലേ അഞ്ജു എന്ന് പറഞ്ഞാലും എന്താണ് കോമൺ ആയിട്ടുള്ള എപ്പോഴും കേൾക്കുന്ന പേരാണ് അല്ലേ ഇഷ്ടംപോലെ അഞ്ചുമാരുണ്ടാവും അതുപോലെ തന്നെ സുരേഷ് ബാബു ആദ്യത്തെ അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ചോദിച്ചാൽ ആരാണെന്ന് പറഞ്ഞു സുരേഷ് ബാബു ആണ് മലയാളി വനിത ചോദിച്ചാൽ അഞ്ജു ബോബി ജോർജ് ആണ് ഇനി മറക്കില്ലല്ലോ അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനാല് ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ മലയാളി വനിത ദീപിക പള്ളിക്കലാണ് ദീപിക പള്ളിക്കല് എന്ത് കിട്ടി രണ്ടായിരത്തി പതിനാലിലെ ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു മലയാളി വനിതയാണ് ഇനി അടുത്തൊരു ടോപ്പിക്കാണ് സന്തോഷ് ട്രോഫിയും കേരളവും സന്തോഷ് ട്രോഫിയായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കേണ്ടതുണ്ട് കേരളം ഇതുവരെ എത്ര തവണ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് വരെ നോക്കുകയാണെങ്കിൽ ആറ് തവണയാണ് ഓക്കെ കേരളം ഇതുവരെ ആറ് സന്തോഷ് ട്രോഫിയാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ളത് ഇനി കേരളം സന്തോഷ് ട്രോഫി ഫുട്ബോൾ നേടിയ വർഷങ്ങൾ ഈ സന്തോഷ് ട്രോഫി കിരീടം നേടിയിട്ടുള്ള വർഷങ്ങൾ ആര് ആറ് വർഷം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ ആറ് തവണ ഉണ്ടെന്ന് പറഞ്ഞു അത് ഏതൊക്കെ വർഷമാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനെട്ട് അപ്പോൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പിന്നെന്താണ് തൊണ്ണൂറ്റി രണ്ടിലുണ്ട് തൊണ്ണൂറ്റി മൂന്നിലുണ്ട് പിന്നെ രണ്ടായിരത്തി ഒന്നിലുണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനെട്ട് അങ്ങനെ ആറ് തവണയാണ് സന്തോഷ് ട്രോഫി കിരീടം നേടിയിട്ടുള്ളത് അടുത്ത ചോദ്യം കേരളം പ്രഥമ സന്തോഷ് ട്രോഫി കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു ടി കെ എസ് മണി ഓക്കെ അപ്പൊ പ്രഥമ സന്തോഷ് ട്രോഫി കിരീടം നേടിയപ്പോൾ ക്യാപ്റ്റൻ ടി കെ ആയിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ സന്തോഷാണോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ടീക്ക് ഹേ എന്നൊക്കെ പറയില്ല നമ്മൾ ടീക്ക് ഹേ എന്നൊക്കെ പറയില്ല അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം അപ്പൊ ടി കെ എസ് മണിയാണ് കേരളം പ്രഥമ സന്തോഷ് ട്രോഫി കിരീടം നേടിയപ്പോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഇനി കായിക പുരസ്കാരങ്ങളും മലയാളികളും അങ്ങനൊരു ടോപ്പിക് ഉണ്ട് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയിട്ടുള്ള ആദ്യത്തെ മലയാളി സി ബാലകൃഷ്ണനാണ് ഇനി അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത കെ സി ഏലമയാണ് അപ്പോൾ അർജുനന്റെ ഏലസ് ഓക്കെ അർജുനന്റെ ഏലസ് എന്ന് ഓർത്തിരിക്കുക അർജുന അവാർഡ് ആദ്യമായിട്ട് കിട്ടിയതാർക്കാണ് സി ബാലകൃഷ്ണനാണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് കിട്ടിയ വനിത ചോദിച്ചാൽ കെ സി ഏലമയാണ് അർജുനന്റെ ഏലസ് എന്ന് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ചോദ്യം അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റ് അത് ടി സി യോഹന്നാനാണ് അർജുന അവാർഡ് നേടിയിട്ടുള്ള ആദ്യ മലയാളി അത്ലറ്റാന്ന് ചോദിച്ചാൽ ടി സി യോഹന്നാനാണ് ടി സീനെ ടി സി യോഹനാൻ നേരത്തെ പറഞ്ഞു അല്ലേ ഏഷ്യൻ ഗെയിംസിൽ ഏഷ്യൻ ഗെയിംസിലെ ആദ്യത്തെ മെഡൽ നേടിയ ആളാണ് വ്യക്തിഗത ഇനത്തിൽ ആദ്യ മെഡൽ ആദ്യം സ്വർണ്ണ മെഡലാണ് നേടിയിട്ടുള്ളത് ഓക്കെ ആര് ടി സി യോഹനാൻ ടി സി വാങ്ങിപ്പോയിട്ട് പിന്നെ എന്താണ് എം ഡി ആയിട്ട് തിരിച്ചു വന്നു അപ്പോൾ എം ഡി വത്സമ്മയ്ക്കാണ് വനിതാ വിഭാഗത്തിന് കിട്ടിയിട്ടുള്ളത് അങ്ങനെയൊക്കെ വെച്ച് കണക്ട് ചെയ്യുക ഒരു പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ റീ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അടുത്ത ചോദ്യം അർജുന അവാർഡ് നേടിയ മലയാളി ഷൂട്ടിംഗ് താരം രൂപ ഉണ്ണികൃഷ്ണൻ ആണ് ഓക്കെ അർജുന അവാർഡ് നേടിയിട്ടുള്ള മലയാളി ഷൂട്ടിംഗ് താരം രൂപ ഉണ്ണികൃഷ്ണൻ ഇനി രാജീവ് ഗാന്ധി ഗേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ചോദിച്ചാൽ കെ എം ബിനാമോൾ രാജീവ് ഗാന്ധി ഗേൽ രത്ന പുരസ്കാരം പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയത് വിശ്വനാഥനന്ദനാണ് എന്നാൽ രാജീവ് ഗാന്ധി ഗേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ചോദിച്ചാൽ കെ എം ബീനാമോൾ ആണ് ഇനി രാജീവ് ഗാന്ധി ഗേൽ രത്ന പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ മലയാളി ചോദിച്ചാൽ അഞ്ജു ബോബി ജോർജ് ആണ് ആദ്യം ആർക്ക് കിട്ടി കെ എം ബീനാമോൾക്ക് കിട്ടി രണ്ടാമത് അഞ്ജു ബോബി ജോർജിനാണ് ലഭിച്ചിട്ടുള്ളത് രാജീവ് ഗാന്ധി ഗേൽ രത്ന പുരസ്കാരം ഇനി ലാസ്റ്റ് ആണ് മിസ്റ്റർ ഏഷ്യ പട്ടം നേടിയ ആദ്യ മലയാളി ടി വി പോളിയാണ് നമ്മളിപ്പോൾ മിസ്റ്റർ ഇന്ത്യ ആയാലും മിസ്റ്റർ ഏഷ്യ ആയാലും അങ്ങനെയുള്ള മിസ് മിസ് യൂണിവേഴ്സ് അങ്ങനത്തെയൊക്കെ കൂടുതലും കാണുന്നത് എവിടെയാണ് ടി വിയിൽ വെച്ചിട്ടാണ് കാണുന്നത് ആ ഷോ നമ്മൾ ഡയറക്റ്റായിട്ട് പോയിട്ട് കാണുന്നില്ല അപ്പോൾ ടി വി ടി വിയിൽ വെച്ചിട്ടാണ് കണ്ടതെന്ന് ആലോചിക്കുക അപ്പം മിസ്റ്റർ ഏഷ്യ പട്ടം നേടിയ ആദ്യ മലയാളിയാണ് ടി വി പോളി അപ്പം ഇത് അമ്പത് ചോദ്യമുണ്ട് പല ഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ കായിക രംഗത്തെ ഒരു ഇൻട്രോ പറഞ്ഞു ജി വി രാജയെക്കുറിച്ച് പറഞ്ഞു പിന്നെ ഒളിമ്പിക്സും അതുമായിട്ട് ബന്ധപ്പെട്ട മലയാളികൾ പറഞ്ഞു പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത് പി ടി ഉഷയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഏഷ്യൻ ഗെയിംസും മലയാളികളും അങ്ങനെ ഒരു ടോപ്പിക് പറഞ്ഞു കോമൺവെൽത്ത് ഗെയിംസും മലയാളികളും പറഞ്ഞു പിന്നെ സന്തോഷ് ട്രോഫിയും കേരളവും പറഞ്ഞു കായിക പുരസ്കാരങ്ങളും മലയാളികളും അപ്പം ഇതൊക്കെ വളരെയധികം ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് അപ്പം നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കുറേ പോയിൻറ്സ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ചോദിച്ചാൽ തന്നെ ഉത്തരം കിട്ടുന്നു എനിക്ക് ഉറപ്പാണ് അപ്പോൾ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് അതേസമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ കൂടി ലഭിക്കുകയുള്ളൂ അപ്പോൾ മിഷൻ ടു തൗസൻഡ് ട്വൻറ്റി ടുവിൻ്റെ ആദ്യ ക്ലാസ് ആണിത് എല്ലാവർക്കും പ്രയോജനപ്പെടുത്തും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്